ഹലോ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പറയാൻ പോകുന്നത് രണ്ട് ന്യൂസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, റാങ്ക് പട്ടിക നീട്ടൽ വിധി നടപ്പാക്കാൻ പി എസ് സി ഒക്കെ തീരുമാനിച്ചു, പി എസ് സിയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അന്നത്തെ ആൾക്കാർക്ക്, അതായത് അന്ന് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് തന്നെയായിരിക്കും ഇത്. പക്ഷേ അതിനുശേഷം എക്സാം എഴുതിയിട്ടുള്ള 2021-ലൊക്കെ ആയിട്ട് എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർക്ക്, അവർക്കിത് എത്രത്തോളം ബാധിക്കും, അവരെ പ്രതികൂലമായിട്ടാണോ അനുകൂലമായിട്ടാണോ ബാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ LP ആയാലും UP ആയാലും എക്സാം എഴുതി കാത്തിരിക്കുന്നവർ, അതായത് അവർക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, അവരത് എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്ന പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ സജഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ന്യൂസ്. റാങ്ക് പട്ടിക നീട്ടൽ വിധി നടപ്പാക്കാൻ പി എസ് സി യോഗം. സുപ്രീം കോടതി വിധി പ്രകാരം കാലാവധി നീട്ടുന്നത് 14 റാങ്ക് പട്ടികകളാണ്. റാങ്ക് പട്ടിക നീട്ടുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ അടുത്ത പി എസ് സി യോഗം തീരുമാനിക്കും. പട്ടിക നീട്ടണമെന്ന് ഹൈക്കോടതി വിധിച്ചപ്പോൾ തന്നെ വിവിധ തസ്തികകളിലായി 500 ഒഴിവുകൾ പി എസ് സി നികത്താതെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി വിധി കൂടി വന്ന സാഹചര്യത്തിൽ കാലാവധി നീട്ടി ലഭിക്കുന്ന റാങ്ക് പട്ടികകളിൽ ഉള്ളവർക്ക് ഈ തസ്തികകളിൽ നിയമനം ലഭിക്കും. അസിസ്റ്റന്റ് സർജൻ, സ്റ്റാഫ് നഴ്സ്, UP സ്കൂൾ ടീച്ചർ, ഡ്രൈവർ തുടങ്ങി വിവിധ വകുപ്പുകളിലെ 14 തസ്തികകളുടെ റാങ്ക് പട്ടികയാണ് നീട്ടുകയെന്ന് പി എസ് സി ചെയർമാൻ MK സക്കീർ അറിയിച്ചു. ഈ ഉദ്യോഗാർത്ഥികളിൽ നല്ലൊരു പങ്കിനും പിന്നീട് പലപ്പോഴായി സർക്കാർ ജോലി ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എത്ര പേർക്ക് നിയമനം ലഭിക്കുമെന്ന് പറയാനാവില്ല. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ഒഴിവുകൾ ഇക്കൂട്ടത്തിൽ ഉണ്ട്. സുപ്രീം കോടതിയുടെ വിധി പഠിച്ച ശേഷമായിരിക്കും വിശദാംശങ്ങൾ തീരുമാനിക്കുക എന്നും ചെയർമാൻ പറഞ്ഞു. ഇതേ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വേറെ ന്യൂസാണ്, പി എസ് സിയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. റാങ്ക് പട്ടികയുടെ കാലാവധി സംബന്ധിച്ച് പി എസ് സിയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളിയതോടെ 2016 ഡിസംബർ 30 റദ്ദാക്കിയ റാങ്ക് പട്ടികകളിൽ നിന്ന് 500 പേർക്ക് നിയമനത്തിന് വഴി തെളിഞ്ഞു. കാലാവധി കഴിയുന്ന പട്ടിക നീട്ടുന്നത് തങ്ങളുടെ വിവേചനാധികാരമാണെന്ന് പി എസ് സിയുടെ വാദം തള്ളി കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്താൻ നിയമന ശുപാർശ നൽകാനുള്ള തയ്യാറെടുപ്പ് പി എസ് സിയിൽ ആരംഭിച്ചു. സ്റ്റാഫ് നഴ്സ്, അസിസ്റ്റന്റ് സർജൻ, LP UP അധ്യാപകർ, HSST ഇംഗ്ലീഷ്, വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ, KCB മസ്തൂർ തുടങ്ങി 14 തസ്തികകളിലുള്ളവർക്കാണ് വിധിയുടെ പ്രയോജനം ലഭിക്കുക. 2016 ഡിസംബർ 31 2017 ജൂൺ 29 ഇടയിൽ ഈ തസ്തികകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്കായിരിക്കും നിയമന ശുപാർശ നൽകുക. 2016 ജൂൺ 30 റദ്ദാക്കാനിരുന്ന വിവിധ റാങ്ക് പട്ടികകളുടെ കാലാവധി അന്നത്തെ സർക്കാരിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 2016 ഡിസംബർ 30 വരെ നീട്ടിയിരുന്നു. പിന്നീട് സർക്കാർ നൽകിയ ശുപാർശയിൽ ഇങ്ങനെ അധിക കാലാവധി ലഭിച്ചവ ഒഴികെയുള്ള റാങ്ക് പട്ടികകൾക്ക് 2016 ഡിസംബർ 31 2017 ജൂൺ 29 വരെയായി 6 സമയം നൽകി. എന്നാൽ രണ്ടാമത് നീട്ടിയ പട്ടികയിലെ അധിക കാലാവധി ലഭിക്കാതിരുന്നവർ അതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെയും ഹൈക്കോടതിയെയും സമീപിച്ച് അനുകൂല വിധി നേടി. പ്രത്യേക കാലയളവിലെ റാങ്ക് പട്ടികകൾ മാത്രം തിരഞ്ഞെടുത്ത് കാലാവധി നീട്ടുന്നത് വിവേചനപരവും അന്യായവുമാണെന്ന് വിധികളിൽ കുറ്റപ്പെടുത്തി. ഇതിനെതിരെയാണ് പി എസ് സി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത്. പി എസ് സി ചെയർമാൻ ഒഴിവുകൾ നേരത്തെ മാറ്റിവെച്ചിരുന്നു. വിധി നടപ്പാക്കാൻ സാങ്കേതിക തടസ്സങ്ങളില്ലെന്നും പി എസ് സി ചെയർമാൻ MK സക്കീർ പറഞ്ഞു. നിർദ്ദിഷ്ട കാലയളവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നു. അപ്പീൽ ഹർജിയുടെ തീർപ്പിന് വിധേയമായി ഒഴിവുകൾ നികത്താൻ പി എസ് സി യോഗം വളരെ മുമ്പ് നിർദ്ദേശം നൽകിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കുറച്ചെങ്കിലും പ്രതീക്ഷയുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, LP UP HST അധ്യാപകർക്കൊക്കെ പ്രതീക്ഷ നൽകാവുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഇത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.